വിഘ്നേശ്വര വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കരിമീൻ തിളപ്പിച്ചതാണ്. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടിയാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി മൊരിച്ചെടുക്കുക. പിന്നെ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കഷണം കൊടംപുളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് തിള വരുന്നതുവരെ മൂടി വയ്ക്കാം. പിന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം ചാറിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുന്നത് പോലെ ആക്കി വെക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും മീനും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നതുവരെ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഇതെല്ലാം നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കരിമീൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കെടുത്തൊന്ന് ചുറ്റിച്ചു കൂടി നമ്മൾ ഇത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കരിമീൻ കറി റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.